ബഹുമാനപ്പെട്ട സദസ്സിന് നമസ്കാരം. കുഞ്ചുനായർ ട്രസ്റ്റ് കഴിഞ്ഞ 3 ദശാബ്ദക്കാലത്തോളമായിട്ട് നടത്തി വരുന്ന ഒരു ആഘോഷമാണ് ഈ ധനു അവിട്ടം. കുഞ്ചുവാശാൻ്റെ അരങ്ങേറ്റ ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു പരിപാടിയാണ്. ഇക്കുറി ഈ വർഷത്തെ ആ പരിപാടിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. സമകാലികമായ അവസ്ഥാവിശേഷം കൊണ്ട് സാധാരണ നടക്കുന്ന പോലെ നമുക്കിവിടെ നടത്താൻ പറ്റാതെ വന്നിരിക്കുന്നു എന്നൊരവസ്ഥയുണ്ടെങ്കിൽ കൂടി നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അത് നമ്മൾ അത് ഇവിടെ നടത്താൻ പോവുകയാണ്. അതിന് വന്ന എല്ലാവരോടും ആദ്യമായിട്ട് ഞാൻ സ്വാഗതം പറയുകയാണ്. ഇവിടെ ആദ്യമായിട്ട് നടക്കുന്നത് ഒരു കഥകളി അരങ്ങാണ്. പ്രസിദ്ധമായ നരകാസുരവധത്തിലെ ആ ലളിതയുടെ ഭാഗമാണ് ഇവിടെ നടക്കുന്നത്. അതിനെപ്പറ്റി കുറച്ച് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എനിക്കുള്ള നിയോഗം. ഞാനത് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാം. ഇത്തരം വേഷങ്ങളെ നമുക്ക് രണ്ട് തരത്തിൽ സമീപിക്കണമെന്ന് തോന്നുന്നു. ഒന്ന്, അവിടെ അരങ്ങത്ത് നടക്കുന്ന പ്രമേയം എന്താണ് എന്നുള്ളത്, കഥ പറയുക എന്നുള്ള നിലയ്ക്ക് അതിനെ സമീപിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഇത്തരം ചില കഥകൾ ഇപ്പം എന്താണ് അല്ലേ, ഈ ആ പ്രമേയമല്ലാതെ കണ്ട് അവിടെ ഈ പ്രമേയത്തെ കഥകളിയാക്കി മാറ്റുന്ന കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. സത്യത്തിൽ അത് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. കലാശം ഉണ്ടായോ അതെടുത്തോ അത് വേണ്ട പോലെ എടുത്തോ എന്നുള്ളത് മാത്രമല്ല, അതുകളുടെ കഥകളിയുടെ മൂല്യങ്ങൾ, കഥകളി അതാക്കി മാറ്റുന്ന ലക്ഷണ സമാനങ്ങളായ ഗുണകർമ്മങ്ങൾ കണക്കിലെടുക്കേണ്ടി വരുന്ന എടുത്ത് ആസ്വദിക്കുന്നതിൻ്റെ ഒരവസ്ഥയുണ്ട്. അത്തരം കഥകളിലൊന്നാണ് ഈ നരകാസുരവധം. കാർത്തികനാൾ മഹാരാജാവിൻ്റെ കൃതിയാണ് അത്. എന്താ പറയുക, എണ്ണപ്പെട്ട കത്തി വേഷത്തിൻ്റെ മാസ്റ്റർ പീസുകളായ ഒന്നായ ചെറിയ നരകാസുരനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉള്ള അതിലെ പ്രധാനപ്പെട്ട ഒരു ഒരു വേഷമാണ് ലളിത. കഥകളി അരങ്ങത്ത് 5 ലളിതകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിന് വരുന്ന ആദ്യകാലങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അല്ലേ. ലളിത എന്നുള്ളത് അതിൻ്റെ ചിട്ടകളെ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ്. കഥകളിയുടെ കാലാകാലമായിട്ടുണ്ടാകുന്ന പുരോഗതിയിൽ ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥകളിയുടെ രംഗപാഠങ്ങൾ ഒരവസ്ഥ കഴിയുമ്പോൾ പല ഗ്രൂപ്പായിട്ട് അതിൻ്റെ ഇങ്ങനെ വർഗീകരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. വെള്ളത്താടി എന്ന് പറഞ്ഞാൽ അത് ഹനുമാൻ എന്നുള്ളതിനേക്കാൾ അതിൽ വരുന്ന മധ്യമാവധി രാഗം, ചമ്പതാളം മുതലായ കാര്യങ്ങൾക്കൊക്കെ ചൊല്ലിവട്ടം തട്ട് മുതലായ കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രാധാന്യം. കത്തി എന്ന് പറഞ്ഞാൽ ഈ പാടി രാഗം, അത് കഴിഞ്ഞ പതിഞ്ഞ പദം കഴിഞ്ഞിട്ടുണ്ടാകുന്ന രണ്ടാമത്തെ ഉള്ള പദത്തിൻ്റെ അടന്ത മുറുകീതിലുള്ള 14 അക്ഷരത്തിലുള്ള അടന്തയിലുള്ള പദം, അതിനിടയ്ക്ക് വരുന്ന ആട്ടം, ആട്ടത്തിൽ വരുന്ന എന്താ പറയുക ക്ലാസിസിസം എന്ന് പറയട്ടെ, അത്രയും കാര്യം ഇങ്ങനെ ഗ്രൂപ്പുകൾ വരുന്നത് അതുപോലെ ഒരു ഗ്രൂപ്പാണ് ലളിത. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. ലളിത എന്ന വാക്കിന് പലതരത്തിൽ അർത്ഥം പറയുന്നുണ്ട്. പക്ഷേ നാട്യത്തിൽ, തിയേറ്ററിൽ അതിന് കൃത്യമായ അർത്ഥമുണ്ട്. ഞാനൊന്നും ഒരുങ്ങി വന്നിട്ടില്ല ശരിക്ക്. എന്താണ് ലളിതാ ദൃഷ്ടി നാട്യശാസ്ത്രം പറയുന്നുണ്ട്. ഈ ആ ദൃഷ്ടി ഇങ്ങനെ എന്താ പറയുക, നാട്യകൽപ്പധ്രുമത്തിൽ മാണിവധ ചാക്യാർ എന്താണ് ഉദ്ധരിക്കുന്നുണ്ട്. തികഞ്ഞ ഒരു പുഞ്ചരിയോടുകൂടി, കാമാവേശത്തോടുകൂടി ഈ ആരെയാണ് നോക്കുന്ന ആളോടുള്ള സംഗമത്തിനുള്ള ആശയോടുകൂടി കൺകോണുകൊണ്ട് ഇങ്ങനെ നോക്കുന്ന നോട്ടത്തിനാണ് ലളിതാദൃഷ്ടി എന്ന് ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇതിൽ ആ കാമം എന്നുള്ള ആ വികാരത്തിനും ഒക്കെ ഒരു ധാരണയുണ്ട്. പിന്നെ ഒരർത്ഥം പറയുന്നത് കൃത്രിമമായി എന്താ കുറിക്കൂട്ടുകളെ കൊണ്ട്
സൗന്ദര്യം വർദ്ധിപ്പിച്ചാലാണ് ലളിതയാകുന്നത്. അങ്ങനെ ഒരു അർത്ഥം പറയുന്നുണ്ട്. അകത്ത് ചില കുടിലതകൾ ഉണ്ടാവുകയും അത് വളരെ ഭംഗിയായി മൂടി വെച്ചും കൊണ്ട് പെരുമാറുന്ന സ്ത്രീ ലളിതയാണ്. ഇത്തരം ചില അർത്ഥങ്ങളാണ് ലളിത എന്ന പദത്തിന് ഉള്ളത്. തിയേറ്ററിൽ ഈ പദം കഥകളിയിലാണ് കാര്യമായിട്ട് പിന്നെ കൂടിയാട്ടത്തിലാണ് ഉള്ളത്. ഈ ലക്ഷണങ്ങളൊക്കെ എല്ലാ ലളിതകൾക്കുണ്ട്. എല്ലാ ലളിതകളിലും കാമം എന്ന വികാരത്തിന് സ്ഥാനമുണ്ട്. അത് കുറിക്കൂട്ടുകളെ കൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന നരകാസുരത്തിലെ നക്രതുണ്ടിയായാലും സിംഹികയായാലും ഒക്കെ തന്നെ തൻ്റെ ലക്ഷ്യത്തിന് വേഷം ശരിയാ പന്തിയാവില്ല എന്ന് തോന്നിയപ്പോൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം പണിയെടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അവരെ ഉള്ളിൽ അത്ര നല്ല എന്താ പറയുക ഉദ്ദേശമൊന്നുമല്ല ഉള്ളത്. ഇത്തരം കാര്യങ്ങളുള്ള വേഷങ്ങൾക്കാണ് ലളിത. അങ്ങനെയുള്ള ലളിതകൾ അഞ്ചെണ്ണാണ്. ഏറ്റവും ആദ്യത്തെ ലളിത എന്ന് പറയുന്നത് കരവതത്തിൽ ശൂർപ്പണേഖയാണ്. അത് കഴിഞ്ഞ് പിന്നെ കോട്ടയം കഥയിൽ വരുന്ന സിംഹികയും ഭഗവതത്തിൽ എഴുതി ഹിഡിമ്പിയാണ്. പിന്നെ നരകാസുരത്തിൽ എഴുതിയാണ്. പിന്നെ പൂതനയാണ്. ഇങ്ങനെ അഞ്ച് ലളിതകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിനൊക്കെയുള്ള ഒരു ഒരു സമാനതകൾ വെച്ചാൽ ഈ ലളിത സത്യത്തിൽ പറഞ്ഞ പോലെ വളരെ കുടിലതയുള്ളൊരു കഥാപാത്രമാണ്. അത് കഥകളിയിൽ ഈ പെൺകരി കരി എന്നുള്ള വേഷത്തോടെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേഷങ്ങളാണ്. അതാണ് ഇവിടെ ഇപ്പോൾ ആ കരി ഇവിടെ അരങ്ങത്തും വരുന്നില്ല. പക്ഷേ അതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കൂ, കഥകളി അരങ്ങത്ത് ഈ ആഹാരങ്ങൾ വേഷത്തിൻ്റെ ആഹാരങ്ങൾ ഒരു ഉദ്ദീപക വിഭാവമായി തീരാ എന്ന പ്രാഥമികമായ ധർമ്മം കൂടി നിർവഹിക്കുന്നില്ല. അവിടെ നടക്കുന്നത് എന്താ, ഇതൊരു കഥകളിയാക്കി മാറ്റാനുള്ള ശ്രമം മാത്രമാണ്. ഇപ്പൊ ഒരു എന്താ പറയാ വളരെ എന്താണ് അവനവനുള്ള അവനവൻ്റെ ആ ഐശ്വര്യങ്ങളൊക്കെ തന്നെ അടിയറ വെച്ച് ചൂതിൽ തോറ്റ് എന്താണ് വനത്തിലേക്ക് പോകുന്ന നളന്റെ വേഷം നോക്കൂ. നളൻ കിട്ടുന്നത് ആ കളിയോഗത്തിലെ ഏറ്റവും സീനിയറായ ആശാനായിരിക്കും. കളിയോഗത്തിലെ ഏറ്റവും മിഴിവുള്ള ഏറ്റവും പുതുതായ ഡ്രസ്സായിരിക്കും കോപ്പായിരിക്കും നളനുണ്ടാവുക. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആ തരത്തിലെ അതിൻ്റെ ആഹാര്യം കൊണ്ട് ഒരു ഉദ്ദീപക വിഭാവം ഉണ്ടാക്കി തീർക്കുന്ന തരത്തിലൊരു സമീപനം കൂടി പലപ്പോഴും കഥകളി അരങ്ങത്തില്ല. നാട്യസംഘത്തിൽ അങ്ങനെയല്ലാത്തോ നീല നിലോ ഇനി ചോളേന നിന്നുതമായ രംഭയെ പലപ്പോഴും നീല തട്ടം കൊടുക്കാൻ നാട്യസംഘം രാജീവില്ല ഇവിടെ നാട്യസംഘം ശ്രദ്ധിക്കാറുണ്ട്. ഞാനൊരു തമാശ പറഞ്ഞു വെച്ചാൽ മതി. പക്ഷേ അങ്ങനെ അവസ്ഥയുണ്ട്. അപ്പം ഈ കരി എന്നുള്ളത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഒരു കൂട്ടം കഥകളി വേഷത്തെയാണ്. കഥാപാത്രത്തെ എന്നും കൂടി പറയുന്നെങ്കിൽ ഒരു കഥകളി വേഷത്തെയാണ്. ആ വേഷത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങളാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മൂന്നെണ്ണം. അങ്ങനെയുള്ള സ്വഭാവത്തോടു കൂടിയ ഒരു ഇതാണ് ഇത്. ഈ നക്രതുണ്ടി എന്ന് പറയുന്നതൊക്കെ നക്രതുണ്ടിയുടെ നിയോഗം എന്താണ് എന്ന് വെച്ചാൽ, നരകാസുരൻ സ്വർഗത്തിലേക്ക് സ്വർഗസ്ത്രീകളെ അപഹരിച്ചു കൊണ്ടുവരുന്നതിന് അയക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ സഹോദരിയെ അവിടെ അയക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നിൻ്റെ കാര്യങ്ങൾ ഉള്ളത് എന്താ വെച്ചാൽ, ഞാൻ നക്രതുണ്ടിയുടെ ഭാഗങ്ങളെ അത്ര പറയുന്നില്ല. അവിടെ ഒരു അടന്തവട്ടവും നക്രതുണ്ടിക്ക് നിയതമായ ചില ചടങ്ങുകളും കാര്യമൊക്കെ ഉണ്ട്. കയ്യിൽ തൂപ്പ് എന്ന് പറയുന്ന എന്താ പറയുക ഇലകളെ ചില്ലകളെ കെട്ടിട്ടുള്ള തൂപ്പുണ്ടായി പ്രത്യേക കൂക്കുന്ന പോലെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയുള്ള ചില തിരനോക്കും. അത് കഴിഞ്ഞാൽ ചില നൃത്തവിശേഷങ്ങളും ഒക്കെ ഉണ്ട്. ആ നൃത്തവിശേഷമൊക്കെ കഴിയേണ്ട അവസാനത്തിലാണ് പെട്ടെന്ന് തൻ്റെ നിയോഗം എന്താണ് എന്ന് അറിയുന്നത്. എല്ലാ ഈ കരികളിലെയും അടിസ്ഥാന ഉദ്ദേശം അത്ര നല്ലതല്ല. ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ സ്വർഗത്തിലൊക്കെ പോയി ഞാൻ അവിടുത്തെ സ്ത്രീകളെ അപഹരിക്കുകയോ ചെറിയ കുട്ടികളെ കൊല്ലുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് എല്ലാ ലളിതകളും ഉണ്ടാവുക. എന്നിട്ട് ആ ലക്ഷ്യം നേടുന്നതിന് തൻ്റെ ഈ സ്വരൂപവും പെരുമാറ്റവും യോജിക്കുന്നതല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ ഈ ഇത് രൂപം മാറുകയാണ്, ലളിതയായി മാറുകയാണ് ചെയ്യുന്നത്. അവിടെ അവിടെയാണ് അത് ലളിതയാകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ വരുന്ന ചില ചടങ്ങുകൾ ഉണ്ട്. അങ്ങനെ ലളിതയായി വരുന്ന ശരിക്ക് നമുക്ക് ഈ
അത് ഇനി തൻ്റെ രൂപം മാറുക തന്നെ എന്ന് തീരുമാനിച്ച് ആ ലളിതയാവുമ്പോൾ ആ ലളിതയുടെ സ്തോപത്തിലാണ് അരങ്ങുവിടുന്നതൊക്കെ ഈ കരി. എന്നിട്ട് ആ സ്തോപത്തിലാണ് പിന്നെ ലളിതയായിട്ട് സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ പിന്നത്തെ രംഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ പലപ്പോഴും ഒരു ചടങ്ങ്, പ്രധാനമായിട്ട് ചടങ്ങുണ്ടാവുന്ന ഈ ലളിതകൾക്കൊക്കെ ഉണ്ടാകുന്ന ചടങ്ങ് ഇവിടെയുള്ളതിലുണ്ട്. ഒന്ന് സാരി എന്നുള്ള നൃത്തമാണ്. സാരി എന്നുള്ള വാക്കൊരു പക്ഷേ ഈ നാട്യശാസ്ത്രത്തിലെ ചാരി എന്നതിൽ നിന്ന് വന്നതാവാനൊരു സാധ്യതയുണ്ട്. ചാരി എന്ന് പറഞ്ഞ സത്യത്തിൽ നാട്യത്തിൽ എന്നുള്ളത് പോലെ തന്നെ ഈ ദ്വന്ദ്വയുദ്ധത്തിലും ഉള്ള ഒരു അടവാണ്. ഒരു കാല് കൊണ്ട് മാത്രം ചെയ്യുന്ന ചില ചുവടുവെപ്പുകളാണ് ചാരി. അത് ദ്വന്ദ്വയുദ്ധത്തിൽ നിന്നായിരിക്കണം നാട്യത്തിൽ വന്നത് എന്ന് പറയാം. പക്ഷേ ചാരി പറയുന്നുണ്ട് ഒരു കാലുകൊണ്ട് ചെയ്യുന്ന ചലനങ്ങൾ ചാരിയും ഒന്നിലധികം രണ്ട് കാലും ഉപയോഗിച്ച് ചെയ്യുന്ന ചലനങ്ങൾക്ക് കരണങ്ങളും, കരണങ്ങളാകുമ്പോൾ കയ്യിനും കൂടി സ്ഥാനമുണ്ട്. ഒരു ഒന്ന് പുറപ്പെടുകയും അത് കഴിഞ്ഞൊരു അവസാനിക്കുകയും അതിൻ്റെ ഒരു നടുവുള്ളൊരവസ്ഥയാണ് ശരിക്ക് കരണങ്ങളാകുമ്പോൾ ഉണ്ടാകുന്നത്. അത് നൃത്തത്തിൻ്റെ ഭാഗമായിട്ട് നാട്യശാസ്ത്രത്തിൽ പറയുന്നതാണ്. ആ ചാരിയിൽ നിന്ന് വന്ന ഒരു വാക്കായിരിക്കണം സാരി എന്ന് കണക്കാക്കാവുന്നതാണ്. ഈ സാരി എല്ലാ ദളിതയ്ക്കും ഉണ്ടെന്നുള്ള പൂതനയ്ക്കുണ്ട്, നക്രതുണ്ടിക്കുണ്ട് ഒക്കെ ഉണ്ട്. അത് സത്യത്തിൽ കഥ കൃത്യമായ നൃത്തം മാത്രമാണ് അവിടെ ഉള്ളത്. സാധാരണ ഈ പാഠ്യം ടെക്സ്റ്റ് കഥകളി അരങ്ങത്ത് വരുന്നത് സംഭാഷണ രൂപത്തിലോ അല്ലെങ്കിൽ ഈ ആട്ടക്കഥാകാരൻ്റെ നിർദ്ദേശങ്ങളുമായിട്ടുള്ളതാണ് ടെക്സ്റ്റ് വരുന്നത്. ഈ സാരി ഇത് രണ്ടിലും പെടാത്തൊരു തരത്തിലാണ്. ഒരു പാട്ടുപാടി നൃത്തം ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് സാരിയുടെ പദങ്ങൾ എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്. എല്ലാ സാരിയിലും അങ്ങനെ വരുന്നില്ല എങ്കിലും, പക്ഷേ എങ്കിലും ഞാനിപ്പോൾ രൂപാംഗത്തിൻ്റെ മോഹിനിയുടെ സാരിയൊക്കെ ശരിക്കും ഒരു പാട്ടുപാടി നൃത്തം ചെയ്ത് വരുന്ന പ്രവേശിക്കുന്ന തരത്തിലുള്ളതാണ്. നായകൻ്റെ മുമ്പിൽ പ്രവേശിക്കുന്ന മുഗ്ധയായ നായിക, നായകൻ്റെ മുമ്പിലെ മുഗ്ധയായ നായികയുടെ ആദ്യത്തെ പ്രവേശം സാരി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോൾ നളചരിതത്തിൽ നായകൻ്റെ മുമ്പിലല്ല എന്നുണ്ട്. രുക്മിണി സ്വയംവരത്തിൽ ആദ്യത്തെ പ്രവേശമല്ല സാരി. രുക്മിണി സ്വയംവരത്തിൽ ഒന്നോ രണ്ടോ രംഗം കഴിഞ്ഞിട്ടാണ് സാരി വരുന്നത്. അങ്ങനെ ചില വ്യത്യാസങ്ങൾ അതിലുണ്ട്. പക്ഷെ എങ്കിലും അതൊരു നൃത്തരൂപം, കഥകളിയിലെ കേവല നൃത്തത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അതിൽ ഈ നായികയുടെ സൗന്ദര്യത്തെയോ അന്തരീക്ഷത്തിൽ ഉള്ള മനോഹരമായ കാര്യങ്ങളോ നായികയുടെ കാമോദ്ദീപകമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളോ ഒക്കെ തന്നെയാണ് അതിൽ പ്രധാന വിഷയമായിട്ട് വരിക. അത് പക്ഷെ അതിനൊന്നും മുദ്ര പറയുന്നില്ല. അതിനൊക്കെ ചില നൃത്തഹസ്തങ്ങൾ ആണ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ ചില ചുവടുവെപ്പുകളുണ്ട് ഒക്കെയാണ്. പലപ്പോഴും പല സാരിയിലൊക്കെ വല്ലാണ്ട് ഇതായിട്ട് വരുന്ന ഒരു ഭാഗം അതിൽ വളരെ ഇംപ്രവൈസ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് ചെയ്യുന്ന ഒരു ലജ്ജ എന്നുള്ള മുദ്രയാണ്. ഇപ്പോൾ എന്താണ് തുടക്കത്തിൽ തന്നെ അത് വിളിച്ച് വന്നിട്ട് ഈ മുദ്ര അങ്ങനെ ഈ മുദ്രാഖ്യ അങ്ങനെ കൊണ്ടുവന്ന് ആദ്യത്തെ ചരണം കഴിഞ്ഞോടുകൂടി ലജ്ജ നടിച്ച് അത് വളരെ വിസ്തരിച്ച് ആ ലജ്ജ വളരെ വിസ്തരിച്ച് നടിച്ച അവസാനം അത് വളരെ ഭംഗിയുള്ള ഒരു സാരിയിലെ ഒരു പ്രത്യേകതയായിട്ട് വേണം. അത് കഴിഞ്ഞാൽ അതിനൊരു മൂന്നോ നാലോ ചരണം ഉണ്ടാവും. ഓരോ ചരണത്തിനും ഒരു നൃത്തവിശേഷം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു കലാശം ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഇതിലുള്ളത്. ഇവിടെ അത് എടുത്തു പറയാനുള്ളത് ഒന്ന് എന്താണ് വെച്ചാൽ, ഈ കഥകളിയിലെ നൃത്തത്തിൻ്റെ ആ വ്യാപ്തിയും കനവും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചറിഞ്ഞ ഒരു ആശാനാണ് കുമാരനാരായണൻ എന്ന് പറഞ്ഞാൽ. കുമാരനാരായണൻ്റെ മുഴുവനായില്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും അരങ്ങത്ത് ശരീരത്തിനെ എന്താണ് എന്താ പറയുക, ശൈലീവൽക്കരിച്ച് ശരീര ചലനങ്ങളെ ശൈലീവൽക്കരണം നടത്തിയിട്ട് താളത്തിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സിമെട്രി, അതായത് സ്പേസിൽ ചലനത്തിലൊക്കെ സിമെട്രി പാലിച്ചുകൊണ്ടുള്ള ഒരു നൃത്തത്തിനെ എങ്ങനെ എന്താ പറയുക ഇംപ്രവൈസ് ചെയ്യാം, എങ്ങനെ ഇതാക്കാം എന്ന് വളരെ സൂക്ഷ്മമായി ആലോചിച്ച രംഗത്ത് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ആശാനാണ് കുമാരനാരാചാൻ. ഈ കുമാരനാരാചാൻ്റെ എങ്ങനെ ആ പരമ്പരയിൽപ്പെട്ട കലാകാരനാണ് സദനം ഭാസി. സദനം ഭാസി ആണെന്ന് സാരി എടുക്കുന്നത് എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. ആ സാരിയിൽ പ്രത്യേകതകൾ ധാരാളമുണ്ട് എന്ന് ഞാനിപ്പോൾ പറഞ്ഞു വെക്കട്ടെ. നിങ്ങളത് പലപ്പോഴും ഈ കഥകളിയുടെ ഈ പ്രയോഗാംശം നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കൽ ബുദ്ധിമുട്ടാണ്, അത് കണ്ടറിയുന്ന വേണം.
അപ്പൊ അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ സാരിയുടെ പ്രയോഗമാണ് എന്ന് തോന്നുന്നു. ഈ സാരി കഴിഞ്ഞാൽ പിന്നെ ഈ അതിൽ ഉണ്ടാകുന്ന പലപ്പോഴും ഒരു പതിഞ്ഞ കാലത്തിലുള്ള ഒരു പദമാണ് ഉണ്ടാവുക. ഈ പതിഞ്ഞ കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കാലം പതിയുമ്പോൾ അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് മൊത്തം താളത്തിൻ്റെ ആ സ്പാൻ അങ്ങോട്ട് വർദ്ധിക്കുക ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അതിൽ ഡീറ്റെയിലുകൾ നിറയ്ക്കുക എന്നുള്ളതാണ് കലാകാരൻ്റെ ധർമ്മം. പതിഞ്ഞ കാലം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും ഈ പതിഞ്ഞ കാലത്തിന് സമാനമായിട്ട് സ്ലോ മോഷൻ എന്നൊക്കെ പറഞ്ഞ് താരതമ്യം ചെയ്യാറുണ്ട്. തികച്ചും തെറ്റാണത്. സ്ലോ മോഷൻ എന്ന് പറഞ്ഞാൽ ഈ താളം പിടിക്കുന്ന സാവധാനാക്കുക എന്നേ അർത്ഥമുള്ളൂ. കാലം താത്ത എന്ന് പറഞ്ഞാൽ അതിൽ അക്ഷരങ്ങൾ ചെലുത്തുകയും അക്ഷരങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അതിൻ്റെ സ്പാൻ കൂടുമ്പോൾ ഡീറ്റെയിൽ കൂടുകയും ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആകാശം എന്നുള്ള മുദ്ര വെറുതെ ആകാശം എന്ന് പിടിക്കാൻ, പക്ഷേ അതിൻ്റെ അതിൻ്റെ ആ ഇളകിയാട്ടത്തോടു കൂടി ചിരിക്കുമ്പോൾ ആ കാല് പരത്തി ചവിട്ടി രണ്ട് കാലം മുമ്പിലേക്ക് വന്ന് കെട്ടി പിന്നിലേക്ക് ചാടി ഒരു കാല് പൊക്കി ആകാശം എന്ന് പിടിച്ച് കണ്ണ് കാണിക്കും. അത്രയും ഡീറ്റെയിൽസ് ആ മുദ്രയിലുണ്ട്. അതുപോലെ പരമാവധി ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാലം താത്തുമ്പോൾ കിട്ടുന്നത്. പതിഞ്ഞ കാലത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഓരോ മുദ്രകൾ പിടിക്കുമ്പോൾ അല്ല അതേ ആ കഥകളി മൂല്യങ്ങൾ മുഴുവന് പരമാവധി ആംപ്ലിഫൈ ചെയ്ത് കാണിക്കുന്നതിനുള്ള ഒരു നല്ല ശ്രമമാണ് പല പതിഞ്ഞ പദങ്ങളിൽ നടക്കുന്നത്. ഇവിടെയും ആ പിന്നെ ആ പദത്തിൻ്റെ പതിഞ്ഞ കാലത്തുള്ള ആ പദത്തിൻ്റെ പ്രത്യേകത അതാണ്. അതിൻ്റെ രണ്ടാമത്തെ ചരണാവിലേക്കും കാലം കൂടും തോന്നുന്നു. പിന്നെ അല്ലേ കൂടുന്നു. ഇപ്പോൾ സ്ത്രീവേഷം പോലുള്ളൊരു വേഷം അത്രയും അധികം പതിഞ്ഞ കാലം നിലനിർത്തിയ ഒരു പക്ഷേ അതിൻ്റെ കെട്ടുറപ്പ് പോവാനുള്ള സാധ്യതയുണ്ട് എന്ന കാരണം കൊണ്ടായിരിക്കും ഇപ്പോൾ ക്രിമീരോഗത്തിൽ ലളിതയായാലും ചരണം വരുമ്പോൾ കാലം കൂടുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആ എന്താ പറയുക ആ പതിഞ്ഞ ബലത്തിൻ്റെ ഒരു പ്രത്യേകത, ശ്രദ്ധിക്കാവുന്ന ഒരു പ്രത്യേകത അതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നൊന്നുള്ളത് ഈ ഇവിടെ എന്താണ് നടക്കുന്നത്, ഈ സ്ത്രീകളെയൊക്കെ അപഹരിച്ച് കൊണ്ടുപോകുന്ന വഴിക്ക് ഇന്ദ്രപുത്രനായിരിക്കുന്ന ആ ജയന്തൻ ജയന്തനെ കാണുകയും അവിടെയാണ് പ്രശ്നം. അതുവരെ ഈ കഥാപാത്രം കരി തന്നെയാണ്. ജയന്തനെ കാണുകയും ജയന്തനോടുള്ള ഒരു കാമവികാരം കാരണം ആ ജയന്തനെ ഒന്ന് സമീപിക്കുക തന്നെ എന്ന് തീരുമാനിക്കും. അതിന് പുറപ്പെടുമ്പോഴാണ് തൻ്റെ ഈ വേഷം ഈ രൂപം പറ്റില്ലെന്ന് തീർച്ചയായിട്ടും അവിടെ ഈ ലളിത അല്ല ഈ കരി ലളിതയായിട്ട് മാറുന്നത്. അങ്ങനെ വന്നിട്ട് ആ ജയന്തനോടെ ആദ്യം തൻ്റെ ആവശ്യം അവതരിപ്പിക്കുകയും ജയന്തൻ അത് ആരാണ് ദേവനാരിയാണോ ആരാന്നൊക്കെ ചോദിക്കുകയും അപ്പോൾ അങ്ങനെ അതിനനുസരിച്ചുള്ള പദങ്ങൾക്ക് പറയും. അവസാനം വളരെ സ്പെസിഫിക്കായിട്ട് തൻ്റെ ആവശ്യം പറയുന്നു. എൻ്റെ ഈ എന്താണ് അക്രതുണ്ടിയാണ് പറയും, നമ്മൾ തമ്മിലൊന്ന് സംഗമിക്കലാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയും. ജയന്തൻ സമ്മതിക്കുന്നില്ല. പിന്നെ അങ്ങോട്ട് ആ അടിസ്ഥാന സ്വഭാവം അങ്ങോട്ട് പുറത്തേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വരികയാണ് ചെയ്യുന്നത്. അതൊക്കെ എല്ലാ ദളിതകളിലും വരുന്ന സ്വഭാവം തന്നെയാണിത്. എന്താണ് പറഞ്ഞു തീരുന്ന ക്ഷമയില്ലായ്മ, പിന്നെ എന്താ പറയുക ക്രൂഡായിട്ടുള്ള സമീപനം, ഒട്ടും എന്താ പറയുക റിഫൈൻഡ് അല്ലാത്ത സമീപനം വരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്നു. ഇനി ഈ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നതിലൊന്നും എന്താ പറയുക കാര്യമായ ഇതൊന്നുമില്ല. ഉടനെ ബലം പ്രയോഗിക്കുക തന്നെ എന്ന് തീരുമാനിച്ച് ജയന്തനെ കയറി പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ ആണ് ജയന്തൻ വാളെടുത്ത് ഈ ഇവരെ നാസികയും രണ്ട് സ്ഥാനങ്ങളും ചെവിയും അറുത്ത് കളയുന്നത്. അങ്ങനെ ഒരു വിഭുത ഒരു ഭയങ്കര ബീബൽസായിട്ടൊരു വികൃത രൂപമാക്കി മാറ്റുന്നത്. ഈ കരികളുടെ ഒക്കെ തന്നെ ഒരു എന്താ പറയുക പരിണത ഫലം അങ്ങനെയാണ്. അവർക്ക് ഞാൻ പറഞ്ഞില്ലേ അത്ര തന്നെ നല്ലതല്ലാത്ത ഒരു ഉദ്ദേശലക്ഷ്യം ഉണ്ടാവുകയും അതിനുള്ള അത് നേടുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ലളിതയായി തീരുകയും ലളിതയായി തീർന്ന് അത് നേടാനുള്ള അധ്വാനത്തിൽ അവർ പരാജയപ്പെടുകയും ഒന്നുകിൽ മരിക്കുകയോ അല്ലെങ്കിൽ വളരെ വിരൂപയായി തീരുകയോ ചെയ്യുന്ന അവസ്ഥ ഒരുവിധ എല്ലാ കരികൾക്കുണ്ട്, എല്ലാ ലളിതകൾക്കുണ്ട്. ഇവിടെയും അത് സംഭവിക്കുന്നു. അങ്ങനെ വളരെ എന്താ പറയുക ബീബൽസ രൂപത്തോടെ രംഗം വിടുന്ന അതാണ് ഇവിടെ നടക്കുന്ന. ഇതിൽ ശ്രദ്ധേയമായി ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്.
ഒരു സ്ത്രീ വേഷത്തിൻ്റെ സ്ത്രീ വേഷം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കഥകളിയിലെ സ്ത്രീ വേഷം എന്ന് പറയുമ്പോൾ ആ കാലത്തിൻ്റെ പ്രത്യേകം കൂടിയായിരിക്കും. പച്ച, കത്തി, താടി, മിനുക്കുകൾ എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമേ ആവുന്നുള്ളൂ. സ്ത്രീത്വം എന്നുള്ളതിനേക്കാൾ അതിൽ കഥകളിയിലെ ഒരു വർഗം എന്ന നിലയ്ക്കാണ് സ്ത്രീ വേഷം ഉണ്ടാവുക പലപ്പോഴും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വർഗത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷണങ്ങൾ, അടിസ്ഥാനപരമായ കർമ്മങ്ങൾ, പ്രോപ്പർട്ടീസ് ആൻഡ് ഫങ്ഷൻസ് അവതരിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലാണ്ട് സ്ത്രീയായി തീരുക എന്നുള്ളതൊക്കെ ആദ്യകാലത്തെ കഥകൾ. ദമയന്തിക്ക് മുമ്പുള്ള അല്ലെങ്കിൽ ദമയന്തിക്ക് പ്രാധാന്യം വരുന്നതിന് മുമ്പ് ഉണ്ടായ പ്രധാനപ്പെട്ട സ്ത്രീ വേഷങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് പുരുഷന്മാർ കിട്ടിയാലും മതിയാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു പക്ഷേ കോട്ടയ്ക്ക് ശിവരാമനെപ്പോലുള്ള ആൾക്കാരായിരിക്കും സ്ത്രീത്വം ആ കഥാപാത്രത്തിൽ നിന്ന് സൂപ്പറിമ്പോസ് ചെയ്ത് ആകെ ഒരു കഥകളിയിലെ ഒരു സ്ത്രീകളെ ഇതാക്കി വന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഒരു അവസ്ഥയൊക്കെ ഇതിന് കണക്കിലെടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇത്രയും സമയം കൊണ്ട് ഇപ്പം പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ഞാൻ പെട്ടെന്ന് ഒരു എന്താണ് ലളിത കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രം കരുതിയാൽ മതി. അടിസ്ഥാനപരമായി കാറൽ മണ്ണിൽ വന്നിട്ട് ഞാൻ അതിൽ ഇന്ന പദങ്ങളാണ്, ഇന്ന വാക്കാണ്, ഇന്ന മുദ്രയാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന കലാശമുണ്ട് എന്ന് പറയുന്നതിൽ വലിയ യുക്തി ഇല്ല എന്നെനിക്ക് തോന്നുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സമീപനം എടുത്തത്. ഏതായാലും എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
Mm-hmm.
വാണോജ്വലം സീത ചിത്ത സരോജ ബാലമിഹിരം
നിശ്ചിത്യകൃത്വ ത്രിദേശ പുരവധൂരുദ്ധതം
Thank you.
ശ്രൂത Ah
Yeah.
Thank you.
Kula jaya
Thank you.
സംഗ്രഹം ഇന്നു ആ
சகிக்க அவதல்லே
Thank you.
പിരിഞ്ഞുടൻ പുകയില്ല കാണുക.